നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. കേരളത്തിലെ പോലെ ജീവിത നിലവാരം മെച്ചപ്പെട്ട ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയാൻ അമിത്ഷായ്ക്ക് കഴിയുമോ എന്ന് എം വി ഗോവിന്ദൻ. പാചകവാതക വില കുത്തനെ കൂട്ടിയ നടപടിയിൽ പ്രതിഷേധിച്ച് കോട്ടപ്പുറം രൂപത കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. വാർത്തകൾ വിശദമായി. കേരളത്തിലെ പോലെ ജീവിത നിലവാരം മെച്ചപ്പെട്ട ബി ജെ പി ഭരിക്കുന്നൊരു സംസ്ഥാനത്തിന്റെ പേര് പറയാൻ അമിത്ഷായ്ക്ക് കഴിയുമോ എന്ന് എം വി ഗോവിന്ദൻ. കേന്ദ്ര സർക്കാർ അദാനിയെയും അംബാനിയെയും ദത്തെടുത്തപ്പോൾ എൽ ഡി എഫ് സർക്കാർ സംസ്ഥാനത്തെ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ജനവിഭാഗത്തെയാണ് ദത്തെടുത്തിരിക്കുന്നത്. അവരുടെ ജീവിത നിലവാരമുയർത്തി സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയാണ് 3 വർഷത്തിനകം സംസ്ഥാനത്ത് നടപ്പാക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ കഴിയുമ്പോൾ അതിന് മറുപടി പറയാൻ ബി ജെ പിയുടെ അത്യുന്നത നേതാവ് അമിത്ഷാ തൃശ്ശൂർ വരുന്നുണ്ട്. അമിത്ഷാ തൃശ്ശൂർ വരികയാണ്. തൃശ്ശൂർ അമിത്ഷാ എന്നോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അമിത്ഷാ കടന്നുപോയിരുന്ന ഉത്തരേന്ത്യയിലെ 52% വരെ ദാരിദ്ര്യം അനുഭവിച്ച് പട്ടിണി കിടക്കുന്ന ജനതയെ ഏതെങ്കിലും രീതിയിൽ കേരളത്തിൻ്റെ ഒപ്പം 0.7% എത്തിക്കാൻ ബി ജെ പി ഗവൺമെന്റിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് സാധിക്കുമോ എന്ന് പറയട്ടെ. ബി ജെ പി പറയട്ടെ, എന്താ അമിത്ഷാ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന ബി ജെ പി കാരണം ചോദിക്കുകയാണ്. ജനകീയ പ്രതിരോധ ജാഥയുടെ പറവൂരിലെ സ്വീകരണ സമാപന കേന്ദ്രത്തിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ. പഴയ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തിയ ജാഥ ക്യാപ്റ്റൻ എസ് ശർമ്മ, ടി ആർ ബോസ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. മാള ബി ആർ സി പരിധിയിലുള്ള പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ശാരീരിക പരിമിതികളിലുള്ള വിദ്യാർത്ഥികൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം നടന്നു. കൂഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ ഇക്ബാൽ അവർക്ക്, മുഖ്യാതിഥി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ഒ സി രവി അവർക്ക്, കുഴൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സന്തോഷ് കുമാർ, നമുക്ക് ഉള്ളപ്പോ അതിന്റെ വിലയില്ല. കാരണം ഞാനിത് ഇപ്പോ അനുഭവിക്കുന്ന ഒരാളാണ്. നമ്മുടെ എന്റെ പുത്രമാരി ഇടയ്ക്കൊരു പാരലൈസ് ആയി. അവരിപ്പോ ഒരു കൈയും ഒരു കാലിന്റെ പ്രോബ്ലം നിങ്ങളുടെ ഉഷാറ നടന്നു വരുന്നു, കൈ കിട്ടാൻ പറ്റുന്നില്ല. അപ്പൊ അവന്റെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ എന്താണെന്ന് എനിക്കത്, കാരണം അവന്റെ സുഹൃത്തുക്കളെല്ലാവരും പുറത്തേക്ക് പോകുന്നു. അവർ പുറത്തേക്ക് പോകാൻ അവരുടെ പറ്റുന്നില്ല. അവർ പുറത്തേക്ക് പോയി എവിടെയെങ്കിലും കറങ്ങി വരുമ്പോൾ അവരുടെ ലീഡറായിരുന്നു. അവനിപ്പോ അവരിപ്പോ പുറത്തേക്ക് പോയി എവിടെയെങ്കിലൊക്കെ പോയി ഫോട്ടോ വാട്സപ്പ് വീഡിയോകളൊക്കെ ഇടുമ്പോൾ അവനോട് അന്നത് ദിവസം കൂടിയൊരു വീട്ടിലേക്ക്. അപ്പൊ ഇത് ഉൾക്കൊള്ളാനായിട്ട് നമ്മൾക്ക് കാരണമാർക്ക് പറ്റാറില്ല. കാരണം അവരോട് എപ്പോഴും ഞാൻ ചോദിക്കുന്നതിൽ എപ്പോഴും വീട്ടിലേക്ക് അറിയിക്കുന്നത്. അപ്പൊ അവന്റെ മാനസികാവസ്ഥ നമുക്ക് അറിയാതെ തന്നെ നാം പഠിക്കേണ്ടതുണ്ട്. അതിനകത്ത് നമുക്ക് പ്രഭാഷണം നടത്തിയ ടീച്ചർ പറഞ്ഞ മാതാപിതാക്കൾക്കും ക്ലാസ് ആവശ്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് ഞങ്ങൾക്കും ആവശ്യമാണ്. ഇപ്പോ എന്റെ മകന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിന്റെ ഒരു വിഷയങ്ങളെ എനിക്ക് മനസ്സിലാവുന്നു, ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നു. അപ്പൊ കുട്ടികളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കണ്ടാൽ തന്നെ നമ്മളൊപ്പം നിൽക്കുന്ന സർക്കാരും അതുപോലെ തന്നെ ബി ആർ സി നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. എല്ലാ വർഷവും എനിക്ക് ഒന്ന് നല്ല ഫണ്ടുകൾ ഇതിന് മാത്രം വെച്ച് സർക്കാർ ഇതിന് മാത്രം പദ്ധതികൾ വെച്ച് അവർക്ക് വേണ്ട അവരുടെ കുറവുകൾ കണ്ടാൽ തന്നെ അവർക്ക് നടക്കുന്നതിനും അതേപോലെ തന്നെ ഹിയറിംഗിന്റെയും കണ്ണിന്റെയും മറ്റുള്ള എല്ലാ കുറവുകളും കണ്ടാൽ തന്നെ സർക്കാർ ഇതിന് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അവർക്ക് എന്ത് നൽകിയാലും നമുക്ക് മനസ്സിൽ മതിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോ എന്റെ അനുഭവം കൊണ്ട് ഞാൻ തെളിച്ചെനിക്ക് വന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഒ സി രവി അക്ഷയ നിധി മരുന്ന് വിതരണം നടത്തി.
പാചകവാതക വില കുത്തനെ കൂട്ടിയ നടപടിയിൽ പ്രതിഷേധിച്ച് കോട്ടപ്പുറം രൂപത കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കോട്ടപ്പുറം കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടോൾ ജംഗ്ഷനിൽ സമാപിച്ചു. കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ലിജോ മാത്യൂസ് താണിപ്പിള്ളി, അഡ്വക്കേറ്റ് അഞ്ജലി സൈറസ്, സിസ്റ്റർ ആനി ജോസഫ്, കെ എൽ ഡബ്ല്യു സി എ രൂപത പ്രസിഡന്റ് റാണി പ്രദീപ്, സെക്രട്ടറി ഷൈബി ജോസഫ്, ഡെയ്സി ബാബു, തിരുത്തിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ഷൈനി എന്നിവർ സംസാരിച്ചു. മനുഷ്യ മനസ്സ് അറിഞ്ഞുകൊണ്ടുള്ള സാങ്കേതിക മുന്നേറ്റങ്ങളെ സുസ്ഥിര വികസനം ഉണ്ടാകൂ എന്ന് പ്രൊഫസർ ഫ്രാൻസിസ് അഗസ്റ്റിൻ ജോസഫ്. മാള മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ഡിസൈൻ തിങ്സ് എന്ന ഒരു ദിവസത്തെ വർക്ക്ഷോപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മനുഷ്യരാശിയുടെ നന്മയ്ക്കായുള്ള സാങ്കേതിക മുന്നേറ്റങ്ങൾക്കായി യുവതലമുറ ശ്രമിക്കണം. വർക്ക്ഷോപ്പിൽ മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, മെഡ്സ് പോളിടെക്നിക് കോളേജ്, മെഡ്സ് സ്കൂൾ ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തുടങ്ങിയവയിലെ 100 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പുത്തഞ്ചിറ വടക്കുമുറി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ 75 വാർഷികാഘോഷങ്ങൾ ആരംഭിച്ചു. ഇന്നലെ രാവിലെ ആരംഭിച്ച വാർഷികാഘോഷ പരിപാടികൾ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കാരണം പലതും കേൾക്കേണ്ടി വരുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികൾ വഴിതെറ്റാനിടയാകുന്ന, കുട്ടികളെ വഴിതെറ്റിക്കുന്നവരും അവർക്ക് കൂട്ടുനിൽക്കുന്നവരും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായേക്കാനിടയുണ്ട്. അപ്പൊ ആ കുട്ടികളെ നല്ല കുട്ടികളാക്കി വളർത്തി ഒരു വഴിതെറ്റിപ്പെടാതെ പോകുന്നതിന് അവരെ സഹായിക്കാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. കുട്ടികളോട് പഴയകാലത്ത് പഠിപ്പിച്ചത് നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി, അയൽവക്കക്കാരന്റെ കാര്യം നോക്കണ്ട എന്ന് ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. വേറെ ആരുടെ കാര്യം നോക്കിയാൽ മതി, ആ നയം അനുസരിച്ചാണെങ്കിൽ ഞാൻ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എനിക്ക് രണ്ടാണുമക്കൾ. പുത്തഞ്ചിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. വനമിത്ര അവാർഡ് ജേതാവ് വി കെ ശ്രീധരൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ കരിങ്കാളി ആൽബം ഫെയിം അനൂപ് പുതിയടത്ത് വിശിഷ്ടാതിഥിയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ പോലെ ജീവിത നിലവാരം മെച്ചപ്പെട്ട ബി ജെ പി ഭരിക്കുന്നൊരു സംസ്ഥാനത്തിന്റെ പേര് പറയാൻ അമിത്ഷായ്ക്ക് കഴിയുമോ എന്ന് എം വി ഗോവിന്ദൻ. പാചകവാതക വില കുത്തനെ കൂട്ടിയ നടപടിയിൽ പ്രതിഷേധിച്ച് കോട്ടപ്പുറം രൂപത കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.